നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരസഭ നിശ്ചയിച്ച ദിവസങ്ങളിലല്ലാതെയും അനുവദിച്ച സമയങ്ങളിലല്ലാതെയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയും പയ്യന്നൂർ നഗരസഭയിൽ തുറന്നു പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. തീരദേശ പരിപാലന നിയമം 3A കാറ്റഗറിയിൽപ്പെടുത്തണമെന്ന് മാടായി പഞ്ചായത്ത് ആക്ഷേപമുന്നയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ജില്ലാ സംസ്ഥാന അതോറിറ്റിക്ക് പരാതി നൽകി. KSTP റോഡ് വികസനത്തിന്റെ ഭാഗമായി രാമപുരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നോക്കുകുത്തിയായി. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്രം തുറന്നുകൊടുത്തില്ല. ലോക്ഡൌൺ മൂലം ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ കെട്ടിട ഉടമകൾ വാടകയിനത്തിൽ ഇളവനുവദിച്ച് വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള മധുരങ്കൈ കുടിവെള്ള പദ്ധതിയാണ് ഏത് നിമിഷവും നിലംബതിക്കാവുന്ന അവസ്ഥയിൽ പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി നിലകൊള്ളുന്നത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ കോവിഡ് കോർ കമ്മിറ്റി അവലോകന യോഗം ചേർന്നു. നഗരസഭ നിശ്ചയിച്ച ദിവസങ്ങളിൽ അല്ലാതെയും അനുവദിച്ച സമയങ്ങളിലല്ലാതെയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയും പയ്യന്നൂർ നഗരസഭയിൽ തുറന്നു പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. നഗരസഭ നിശ്ചയിച്ച ദിവസങ്ങളിൽ അല്ലാതെയും അനുവദിച്ച സമയങ്ങളിലല്ലാതെയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും. നഗരസഭാ പരിധിയിൽ മലഞ്ചരക്ക വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച മാത്രം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കേണ്ടതാണെന്നും യോഗത്തിൽ അറിയിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ സെക്രട്ടറി, തഹസീൽദാർ, സെക്ടർ മജിസ്ട്രേറ്റ്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ കോവിഡ് കോർ കമ്മിറ്റി അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തീരദേശ പരിപാലന നിയമം 3A കാറ്റഗറിയിൽപ്പെടുത്തണമെന്ന് മാടായി പഞ്ചായത്ത് ആക്ഷേപമുന്നയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ജില്ലാ സംസ്ഥാന അതോറിറ്റിക്ക് പരാതി നൽകി. തീരദേശ പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണത്തിന് വിഘാതമായി നിൽക്കുന്ന തീരദേശ നിയന്ത്രണ നിയമത്തിൽ ഇളവനുവദിക്കുന്നതിനു വേണ്ടി കാലങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി 2020 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച തീരദേശ മാനേജ്മെന്റിന്റെ കരട് വിജ്ഞാപനത്തിലാണ് മാടായി പഞ്ചായത്തിലെ ജനസാന്ദ്രത 1 സ്ക്വയർ കിലോമീറ്ററിൽ 2161 കുറവ് രേഖപ്പെടുത്തി 3B പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ തീരപ്രദേശത്ത് നിന്നും 200 മീറ്റർ അകലത്തിൽ മാത്രമേ കെട്ടിടത്തിന് നമ്പർ ലഭിക്കുകയുള്ളൂ. 3A കാറ്റഗറിയിൽ വന്നാൽ അത് 50 മീറ്റർ അകലത്തിൽ പെർമിഷൻ ലഭിക്കുകയും ചെയ്യും. ഇത് കാരണം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി നമ്പർ ലഭിക്കാത്ത ധാരാളം കുടുംബങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി സമീപ പഞ്ചായത്തിനെ അപേക്ഷിച്ച് വിസ്തൃതി കൂടുതലാണെങ്കിലും പഞ്ചായത്തിലെ 8 വാർഡുകൾ കടലോരത്താണുള്ളത്. കൂടാതെ 600 ഏക്കറോളം ജനവാസത്തിന് ഉപയുക്തമാകാതെ കിടക്കുന്ന മാടായിപ്പാറയും ശേഷിക്കുന്ന ചില പ്രദേശങ്ങളിലെ ചതുപ്പ് നിലവും മാറ്റി നിർത്തിയാൽ മാടായി പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതി ഭവന നിർമ്മാണത്തിന് മതിയാകാത്ത സ്ഥിതി വരും. കൃത്യമായ പുനഃപരിശോധന ഈ കാര്യത്തിൽ വേണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അധികൃതർക്കയച്ച അപ്പീലിൽ സൂചിപ്പിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ സംസ്ഥാന അതോറിറ്റിക്ക് പരാതിയും സമർപ്പിച്ചുവെന്ന് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു. 8 വാർഡുകൾ തീരദേശത്ത് പെടുന്നതാണ് ഈ മാടായി പഞ്ചായത്തിന്. ബാക്കി 12 വാർഡ് തീരദേശവുമായി വലിയ ബന്ധം സ്ഥാപിക്കാത്ത ആണെന്നിരിക്കെ ഈ ഭാഗത്തെ ഒരു ഏരിയ ഒരു കോസ്റ്റ് ഒരു സോണാക്കി തിരിച്ചുകൊണ്ടെങ്കിലും ഇതിന് ഈ പരിധിയിലേക്ക് ഈ 3A കാറ്റഗറിയിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആലോചനയിൽ വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പം അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നതും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 2011 ഈ ഇപ്പോൾ 2021 അടിസ്ഥാനപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുള്ള ഒരു സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ആ സെൻസസിൽ കണക്കാക്കുന്ന രൂപത്തിൽ വരുമ്പോൾ ഇതേ കാറ്റഗറിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന പട്ടികയും കൂടി നിരത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ തീരദേശത്ത് വർഷങ്ങളായി 100+ വർഷമായി താമസിക്കുന്ന ആൾക്കാരും വീടും നിലനിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്ക് ഒരു അപ്പീൽ പോകാനുള്ള ഒരു സാധ്യതയായി ഞങ്ങൾ കാണും. ഈ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട നല്ല എക്സ്പേർട്ടുമായി സംസാരിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്.
യോഗത്തിൽ പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പി ധനലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുഞ്ഞിക്കാതിരി, എസ് കെ പി വഹിദ, ഒ റഷീദ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കെ എസ് ടി പി റോഡ് വികസനത്തിന്റെ ഭാഗമായി രാമപുരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നോക്കുകുത്തിയായി. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്രം തുറന്നുകൊടുത്തില്ല. പഴയങ്ങാടി രാമപുരത്ത് റോഡിനോട് ചേർന്നുള്ള 40 സെന്റ് സ്ഥലത്താണ് കെ എസ് ടി പി വിശ്രമകേന്ദ്രം നിർമ്മിച്ചത്. ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് ഉല്ലസിക്കാനുമുള്ള സൌകര്യങ്ങളോടെയാണ് പാർക്ക് ആരംഭിച്ചത്. റെസ്റ്റോറന്റ്, ടോയ്ലറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, വാട്ടർ ഫൗണ്ടൻ, ഇരിപ്പിടങ്ങൾ, നടപ്പാത, ചുറ്റുമതിൽ തുടങ്ങിയവ ഒരുക്കുന്നതിന് 26 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. 20-ലേറെ വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൌകര്യത്തോടുകൂടിയാണ് പാർക്ക് ഒരുക്കിയത്. പിലാത്തറയിൽ നിന്ന് പാപ്പിനിശ്ശേരിയിലേക്കുള്ള വഴിയിൽ റോഡിന് ഇടതുഭാഗത്തായാണ് ടേക്ക് എ ബ്രേക്ക് പാർക്ക് നിർമ്മിച്ചത്. പാർക്കിലെ പൂന്തോട്ടങ്ങൾ ഉൾപ്പെടെ നശിക്കുകയാണ്. ഇത് തുറന്നുകൊടുത്താൽ ദീർഘദൂര യാത്ര നടത്തുന്ന യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡിന്റെ രണ്ടാം തരംഗത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ലോക്ഡൌൺ കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് വ്യാപാരികളും ചെറുകിട കച്ചവടക്കാരും. ഈ സാഹചര്യത്തിൽ കെട്ടിട ഉടമകൾ വാടകയിനത്തിൽ ഇളവനുവദിച്ച് വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കോവിഡിന്റെ രണ്ടാം വ്യാപനത്തോടെയുണ്ടായ ലോക്ഡൌണിനെ തുടർന്ന് ഏറെ ദുരിതമാണ് വ്യാപാരികൾ അനുഭവിക്കുന്നത്. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ ജീവിത പ്രതിസന്ധിയിലാണിപ്പോൾ വ്യാപാരികൾ. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി 1 മാസത്തെ വാടക ഒഴിവാക്കി കൊടുക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഇത് നടപ്പാക്കുന്നുണ്ട്. പയ്യന്നൂരിലെ ചുരുക്കം ചില കെട്ടിട ഉടമകൾ 1 മാസത്തെ വാടക ഒഴിവാക്കിയിട്ടുണ്ട്. അനുകരണീയമായ ഈ മാതൃക മറ്റ് കെട്ടിട ഉടമകളും കെട്ടിട ഉടമകളായ വ്യാപാരികളും പിന്തുടരണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ അഭ്യർത്ഥിച്ചു. പയ്യന്നൂരിലെ പല വ്യാപാരി കട ഉടമകളായ വ്യാപാരികളും തങ്ങളുടെ 1 മാസത്തെ വാടക പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പയ്യന്നൂരിലെ റോയൽ ആഷ്, അതുപോലെ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി വി നന്ദകുമാർ അടക്കമുള്ള പല കട ഉടമകളും വ്യാപാരികൾ പൂർണ്ണമായും 1 മാസത്തെ വാടക ഒഴിവാക്കിയിട്ടുണ്ട്. ആഷിക്ക് തന്നെ റോയൽ ആഷിക്ക് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെ 10 കച്ചവടക്കാരുടെ വാടക 1 മാസം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു മഹത്തായ മാതൃക കാണിച്ചിരിക്കുകയാണ്. ഈ മാതൃക കട ഉടമകളായ പല വ്യാപാരികളും ഉടമകളും ഈ ഒരു മാതൃക പിന്തുടരണം എന്നാണ് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള മധുരങ്കൈ കുടിവെള്ള പദ്ധതിയാണ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി നിലകൊള്ളുന്നത്. പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള മധുരങ്കൈ കുടിവെള്ള പദ്ധതിയാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി നിലകൊള്ളുന്നത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട് ഈ പമ്പ് ഹൌസിന്. മധുരങ്കൈ വഴുവക്കാട് റോഡിൽ ആർ നാരായണന്റെ പറമ്പിലാണ് അപകടാവസ്ഥയിലായ ഈ പമ്പ് ഹൌസ് നിലകൊള്ളുന്നത്. കെട്ടിടത്തിന്റെ ഭൂരിഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഏതു നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിലാണുള്ളത്. അപകടം പതിയിരിക്കുന്ന ഈ കെട്ടിടത്തിനകത്ത് ജീവൻ പണയപ്പെടുത്തിയാണ് ജീവനക്കാർ പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ എത്തുന്നത്. അപകടാവസ്ഥയിലായ പമ്പ് ഹൌസ് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാകുന്നില്ലെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. 61 കൊല്ലായി, പക്ഷേ ഇതന്നെ 61 കൊല്ലത്തിൽ ഞാൻ കൊടുത്ത 20 കൊല്ലാന്ന് ഇപ്പൊ അത്. പിന്നെ അവര് പറഞ്ഞു ഇനി എന്ത് കഴിച്ചാലും ശരി, നമുക്കൊരു സൗകര്യമാകുന്നവരെ നമുക്ക് 1 മണിക്കൂർ 1 നേരം അടിക്കാൻ തരണം എന്ന് പറഞ്ഞിട്ട് കോടതി അന്ന് വിധി വന്നിട്ടാണ് ഇപ്പോൾ അവിടെ വെച്ചിട്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞ കോഴിക്ക് വരെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വീണ് പിന്നെ പടിയുടെ വീണ് ഇത് ഒട്ടാകെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഓണാകുന്ന സമയത്ത് എല്ലായിടത്തും ഷോക്ക് ഉണ്ടാവും, വീട്ടിലേക്ക് വരാനേ പറ്റില്ല. ഇങ്ങനൊരു അവസ്ഥയാണ് പിന്നീട്. പൊളിച്ചു മാറ്റണമെന്ന വീട്ടുകാരുടെ പരാതി ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് പണം കണ്ടെത്താൻ ചിത്രകാരനായ യുവാവ് തന്റെ ചിത്രങ്ങളുടെ ശേഖരം വിൽപ്പനയ്ക്ക് വെച്ചു. പെരിങ്ങോമ്പയക്കര പുറക്കുന്നിലെ രവീന്ദ്രനാണ് ദീർഘനാളത്തെ തന്റെ അധ്വാനത്തിലൂടെ വരച്ച മികവുറ്റ ചിത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച് വാക്സിൻ ചലഞ്ചിലേക്ക് പണം സ്വരൂപിക്കുന്നത്. തന്റെ നാട്ടിലെ പൊതുപ്രവർത്തകരും സാധാരണക്കാരുമായ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകളുടെ കാരിക്കേച്ചറുകളടക്കം വിൽപ്പനയ്ക്ക് വെച്ചാണ് വാക്സിൻ ചലഞ്ചിന് പണം സ്വരൂപിക്കുന്നത്. ചിത്രങ്ങൾക്ക് പ്രത്യേകം വിലയിടാതെ ആവശ്യക്കാർക്ക് ഓരോ ചിത്രത്തിനും മതിപ്പാകുന്ന വില ഒരു ബോക്സിൽ നിക്ഷേപിച്ച് ചിത്രം സ്വന്തമാക്കുന്ന രീതിയാണ് വാക്സിൻ ചലഞ്ചിൽ നടപ്പിലാക്കുന്നത്. പെരിങ്ങോം വയക്കരയിലെയും സമീപ പഞ്ചായത്തുകളിലെയും നൂറുകണക്കിന് ആളുകളുടെ ചിത്രങ്ങൾ വാക്സിൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓയിൽ പെയിന്റിംഗുകൾ, പ്രഗത്ഭരായ വ്യക്തികളുടെ കാരിക്കേച്ചറുകൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയും വിൽക്കപ്പെടും. വാക്സിൻ ചലഞ്ചിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ചിത്രങ്ങളുടെ വിൽപ്പന പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ, അധ്യാപികയായ ശ്രീലത പലേരി, പൊതുപ്രവർത്തകൻ വി വി ചന്ദ്രൻ എന്നിവർ ചിത്രങ്ങൾ സ്വന്തമാക്കി വാക്സിൻ ചലഞ്ചിൽ പങ്കുചേർന്നു. പഞ്ചായത്ത് അംഗങ്ങളായ പി രവീന്ദ്രൻ, സി ചിന്താമണി എന്നിവരും പങ്കെടുത്തു. ചിത്രങ്ങൾ വാങ്ങി വാക്സിൻ ചലഞ്ചിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് 7034619909 എന്ന നമ്പറിൽ ചിത്രകാരൻ രവീന്ദ്രൻ പുറക്കുന്നതിനെ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മാതമംഗലം ബസാറിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. സ്കൂൾ സ്റ്റോപ്പ് മുതൽ മുച്ചിലോട്ട് റോഡ് വരെയുള്ള ഭാഗത്ത് ഓവുചാൽ നിർമ്മാണം ആരംഭിച്ചു. പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം ബസാറിൽ ഒഴിവുള്ള ഭാഗങ്ങളിൽ ഓവുചാൽ നിർമ്മാണം ആരംഭിച്ചു. എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളമൊഴുകിപ്പോകാൻ കൃത്യമായ സൌകര്യങ്ങളില്ലാതിരുന്നത് വ്യാപാരികൾക്കും മറ്റും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. മഴവെള്ളം റോഡിൽ കൂടി കുത്തിയൊലിച്ചു പോകുന്ന സ്ഥിതിയായിരുന്നു എല്ലാ വർഷവും കണ്ടുവരുന്നത്. വെള്ളമൊഴുകി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറി നാശം വിതച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. മുച്ചിലോട്ട് റോഡ് മുതൽ ബാങ്ക് സ്റ്റോപ്പ് വരെ നിലവിൽ ഓവുചാലുണ്ട്. ബാക്കി വരുന്ന മാതമംഗലം സ്കൂൾ സ്റ്റോപ്പ് മുതൽ മുൻപ് ചെയ്ത മുച്ചിലോട് റോഡ് വരെയുള്ള ഭാഗം വരെ രണ്ടു വശങ്ങളിലുമായി 700 മീറ്റർ നീളത്തിലാണ് പുതിയതായി ഓവുചാൽ നിർമ്മിക്കുന്നത്. 25 ലക്ഷം രൂപ ചെലവിലാണ് ഓവുചാൽ നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പറഞ്ഞു. ഈ മാതമംഗലം പട്ടണത്തില് വർഷകാലമാവുന്നതോടുകൂടിയിട്ടുള്ള ചില വെള്ളക്കെട്ട് പ്രശ്നമുണ്ട്. ഹൈസ്കൂൾ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഓവുചാലിൻ്റെ അപര്യാപ്തത മൂലം ടൗണിലൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് മൊത്തം ചെളിയാവുന്നൊരു സ്ഥിതിയാണല്ലോ. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഓവുചാൽ അംഗീകരിച്ച് വന്നിട്ടുള്ളത്. അത് ഇപ്പോൾ അതിന് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ പഞ്ചായത്ത് കെട്ടിടം മുതൽ ഹൈസ്കൂൾ സ്റ്റോപ്പ് വരെ ഇരുഭാഗങ്ങളിലും, അതുപോലെ അത് പിന്നെ ടെലഫോൺ എക്സ്ചേഞ്ച് വരെ ഏതാണ്ട് എടുത്തുകൊണ്ടുള്ള ഓവുചാൽ പദ്ധതിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം PWD ആണ് നിർമ്മാണത്തിന് ആവശ്യമായ തുക വകയിരുത്തിയത്. പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മഴക്കാലത്തിന് മുൻപേ ഓവുചാൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോവിഡ് ഭീതിക്കിടയിലും പരിസ്ഥിതി ദിനത്തെ മറക്കാതെ പരിയാരം ഔഷധി. ഇത്തവണ 100,000 ഔഷധച്ചെടികളാണ് ഔഷധിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിക്കിടയിലും പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യാനായി 100,000 ഔഷധ സസ്യങ്ങൾ ഒരുക്കി പരിയാരത്തെ ഔഷധി മേഖലാ കേന്ദ്രം മാതൃകയായി. പരിസ്ഥിതി സന്നദ്ധ സംഘടനകൾക്കും വിദ്യാലയങ്ങളിലും വിതരണം ചെയ്യാനായി ഉൽപ്പാദിപ്പിച്ചവയ്ക്ക് പുറമെ ഇത്തവണ 12.5 ഏക്കറിൽ അപൂർവങ്ങളായ നിരവധി ഔഷധ സസ്യങ്ങൾ സ്വന്തം ആവശ്യത്തിലേക്കായും നട്ടുവളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ കല്യാട്ടെ നിർദ്ദിഷ്ട ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ 300 ഏക്കർ ഭൂമിയിൽ നട്ടുവളർത്താനുള്ള വിവിധ ഔഷധ സസ്യങ്ങളും പരിയാരത്ത് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യുന്നതിനായി അശോകം, വേപ്പ്, നെല്ലി, നീർമരുത്, കൂവളം, ചെത്തിക്കൊടുവേലി, കറ്റാർവാഴ, പനിക്കൂർക്ക, ഉങ്ങ്, വേങ്ങ, പുളി എന്നീ ഔഷധ സസ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു. സ്ഥാപനങ്ങളുടെ ലെറ്റർ പാഡിൽ അപേക്ഷ നൽകിയാൽ നിയന്ത്രിതമായ രീതിയിൽ ഇവ സൗജന്യമായി ലഭ്യമാകും. സ്വകാര്യ വ്യക്തികൾക്ക് തൈയൊന്നിന് 20 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നതെന്ന് ഔഷധി അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പടന്ന ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന 15 വാർഡുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച വിവിധയിനം പ്ലാസ്റ്റിക്കുകൾ പടന്ന വടക്കേപ്പുറത്തെ
താൽക്കാലിക MCF ൽ നിന്ന് തരംതിരിച്ചാണ് പഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെട്ട ക്ലീൻ കേരള കമ്പനിയിലേക്ക് അയച്ചത്. തരംതിരിച്ച 300-ൽ പരം ചാക്ക് പ്ലാസ്റ്റിക്കുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. തുടർന്നും മാസം തോറും ശേഖരണം നടക്കും. വീടുകളിൽ നിന്ന് 50 രൂപയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും ഈടാക്കിയാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത്. കേരള സർക്കാർ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് 25 ലക്ഷം രൂപ ചെലവിൽ അത്യാധുനിക MCF സ്ഥാപിക്കുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്തിൽ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്ലാസ്റ്റിക് ശേഖരണം നടക്കുന്നത്. 300-ൽ പരം ചാക്കുകളിലായിട്ടാണ് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ഭരണസമിതി കാലത്തും ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന കാര്യത്തിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 25 ലക്ഷം രൂപയുടെ വിശാലമായിട്ടുള്ള ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള MCF കളക്ഷൻ സെന്റർ സ്ഥാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി ബുഷറ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TKA മുഹമ്മദ് റഫീഖ്, PV അനിൽ മാസ്റ്റർ, TKP ഷാഹിദ, പഞ്ചായത്ത് അംഗങ്ങളായ MP ഗീത, MK സാഹിറ, AK ജാസ്മിൻ, ഹരിതകർമ്മസേന കൺസോർഷ്യം കമ്മിറ്റി പ്രസിഡന്റ് യു വിനോദിനി, സെക്രട്ടറി കെ രജനി, മറ്റ് ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. അധ്യാപക സംഘടനയായ KSTA സംസ്ഥാന തലത്തിൽ 1 കോടി രൂപയുടെ പൾസ് ഓക്സിമീറ്റർ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലേക്കുള്ള പൾസ് ഓക്സിമീറ്ററുകൾ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഏറ്റുവാങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ KSTA സംസ്ഥാന തലത്തിൽ 1 കോടി രൂപയുടെ പൾസ് ഓക്സിമീറ്റർ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചിരുന്നു. താഴെത്തട്ടിൽ ഓരോ പഞ്ചായത്തിലേക്കും ആവശ്യമായ പൾസ് ഓക്സിമീറ്റർ വിതരണമാണ് നടക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലേക്കുള്ള വിതരണം പഞ്ചായത്ത് ഓഫീസിൽ വച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഏറ്റുവാങ്ങി. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ദാമോദരൻ പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്തു. ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, പഞ്ചായത്ത് HC സജീന്ദ്രൻ, KSTA ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഇന്ദു പുറവങ്കര, രമേശൻ, സബ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K രാജീവ്, K സുരേന്ദ്രൻ, NK ജയദീപ്, ജിതേഷ്, വിൽസൺ, K ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കോവിഡ് കാലത്ത് ആശുപത്രിയിലെത്താൻ ബുദ്ധിമുട്ടുന്ന നേത്രരോഗികൾക്ക് ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ കൈത്താങ്ങ്. വീടുകളിൽ കഴിയുന്ന പുറത്തിറങ്ങാൻ പറ്റാത്തവർക്കായി ഓൺലൈൻ സംവിധാനത്തിലൂടെ പ്രാഥമിക കണ്ണ് പരിശോധന നൽകുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സഹോദര സ്ഥാപനമായ കാഞ്ഞങ്ങാട് ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും കാസർഗോഡുള്ള സുരേഷ് ബാബു ഐ ഫൗണ്ടേഷനും ഓൺലൈൻ സംവിധാനത്തിലൂടെ പ്രാഥമിക കണ്ണുപരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കാത്തവർക്ക് ഈ ഉദ്യമം ഉപകാരപ്പെടുമെന്നും പാവപ്പെട്ട രോഗികൾക്ക് ഈ സേവനം സൌജന്യമായി നൽകുമെന്നും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുകുമാരൻ പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിനായി ബോയ്സ് കോക്കോട്ട് നടപ്പിലാക്കുന്ന അതിജീവനം അണുനശീകരണം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡിനെ അതിജീവിക്കാൻ ബോയ്സ് കോക്കോട്ട് നടപ്പിലാക്കുന്ന അതിജീവനം അണുനശീകരണം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. പി അനീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ T ചന്ദ്രമതി, CPM കോറം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം C നാരായണൻ, DYFP വില്ലേജ് സെക്രട്ടറി KP രാഹുൽ, T സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു. K ഷിജിന്റെ നേതൃത്വത്തിൽ PPE കിറ്റ് ധരിച്ച് വീടുകളിലും വാഹനങ്ങളിലുമായി 30 ഇടങ്ങളിൽ അണുനശീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് പോസിറ്റീവായതും ക്വാറന്റീനിലുള്ളതുമായ കുടുംബങ്ങളിലേക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കോൺഗ്രസ് 12 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ഒളവറ ഉളിയം വാർഡുകളിലെ കോവിഡ് പോസിറ്റീവായതും ക്വാറന്റീനിലുള്ളതുമായ കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കി നൽകിയത്. കോവിഡ് പോസിറ്റീവായതും ക്വാറന്റീനിലുള്ളതുമായ കുടുംബങ്ങളിലേക്ക് കോൺഗ്രസ് 12 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ഗ്രാമപഞ്ചായത്തിലെ ഒളവറ ഉളിയം വാർഡുകളിലെ നിലവിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരും സമ്പർക്കത്തിലുള്ളവരും ക്വാറന്റീനിൽ കഴിയുന്നതുമായ കുടുംബങ്ങളിലേക്കാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കി നൽകിയത്.
ഒളവറ കോവൽ വീട് തറവാട് പരിസരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ സുരേഷൻ, ജെ എച്ച് ഐ പി എം തോമസ്, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഒളവറ, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ വി അഫ്സൽ ഹാജി, എം കെ ബാബു, വി രാകേഷ് കുമാർ, കെ വി കുമാരൻ, കെ വി പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കണ്ടോന്താർ സ്കൂളിന് സമീപത്തെ ആശുപത്രിയിൽ ചുമതലയേൽക്കാൻ വന്ന ഡോക്ടർ എൻ കെ നിവേദിന് കണ്ടോന്താർ ഇടമന യു പി സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ അനുമോദനമൊരുക്കി. കണ്ടോന്താർ ഇടമന യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഡോക്ടർ നിവേദ്. കണ്ടോന്താർ ഇടമന യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന നിവേദിന് കർണപ്പള്ളി ഫാമിലി ഹെൽത്ത് സെന്ററിൽ നിയമനം ലഭിച്ചിരുന്നു. ഇതറിഞ്ഞ സ്കൂൾ അധികൃതർ തങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനായി പൂച്ചെണ്ടുമായി ആശുപത്രിയുടെ മുന്നിൽ എത്തുകയായിരുന്നു. നിയമന ഉത്തരവുമായി ആശുപത്രിയിലെത്തിയ ഡോക്ടർ നിവേദിനെ സ്കൂൾ ഹെഡ്മിസ്റ്റർ സി എൻ ഈശ്വരിഭായി, പി ടി എ പ്രസിഡന്റ് എൻ വി പ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. ചടങ്ങിൽ സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികമാരായ പി ഉഷ ടീച്ചർ, പി ശ്രീകല ടീച്ചർ, പി എ കെ ഗോവിന്ദരാജ്, ആശുപത്രി അധികൃതരായ പി ബി ജലജ, ടി വി രേണുക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നഗരസഭ നിശ്ചയിച്ച ദിവസങ്ങളിലല്ലാതെയും അനുവദിച്ച സമയങ്ങളിലല്ലാതെയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയും പയ്യന്നൂർ നഗരസഭയിൽ തുറന്ന് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. തീരദേശ പരിപാലന നിയമം 3A കാറ്റഗറിയിൽപ്പെടുത്തണമെന്ന് മാടായി പഞ്ചായത്ത് ആക്ഷേപമുന്നയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ജില്ലാ സംസ്ഥാന അതോറിറ്റിക്ക് പരാതി നൽകി. കെ എസ് ടി പി റോഡ് വികസനത്തിന്റെ ഭാഗമായി രാമപുരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നോക്കുകുത്തിയായി. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്രം തുറന്നുകൊടുത്തില്ല. ലോക്ഡൌൺ മൂലം ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ കെട്ടിട ഉടമകൾ വാടകയിനത്തിൽ ഇളവനുവദിച്ച് വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള മധുരങ്കൈ കുടിവെള്ള പദ്ധതിയാണ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി നിലകൊള്ളുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.